എങ്ങനെയാണ് ചേട്ടാ ഇരിക്കുന്നത്? ഇത് മതിയോ? ആ എങ്ങനെ ഇരുന്നാ വാർത്ത വായിക്കാറുള്ളത്? എന്താ വായിരി? അലയാ ചേട്ടാ നമസ്കാരം. അതിഥി ടിവി പ്രധാന വാർത്തകൾ. കളക്കൂട്ടം റെയിൽവേ ക്രോസിൽ ട്രെയിൻ ഇടിച്ച് ഒരു ആന ചരിഞ്ഞു. രണ്ട് വാർത്തയാണിത്. ആന ചറിഞ്ഞതേ ഉള്ളൂ, ചത്തൊന്നും പോയില്ലല്ലോ ചേട്ടാ. അത് കറക്റ്റാണ്. ദേശീയ പാതയിൽ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ച് നാല് കള്ളന്മാർക്കും നാല് മന്ത്രിമാർക്കും പരിക്ക്. രണ്ട് വാർത്തയാണ് ചേട്ടാ. എന്തിനാണ് ചേട്ടാ ഈ വേർതിരിവ്? മൊത്തത്തിൽ എട്ട് കള്ളന്മാരെന്ന് പറഞ്ഞാൽ പോരെ? വാർത്ത ഞാൻ വായിക്കാം. ലല്ലുബായിക്ക് നാടിന്റെ ആദരവ്. 15 മിനിറ്റിനുള്ളിൽ 10 ATM മെഷീൻ കുത്തി തുറന്നതിനാണ് ആദരവ്. അനുമോദന ചടങ്ങിൽ വെച്ച് തന്നെ ലല്ലുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാളെ പുറത്തിറങ്ങും. അതെങ്ങനെ പുറത്തിറങ്ങും? 10 ATM കുത്തി തുറക്കുന്നതാണോ ഒരു ലോകകപ്പ് കുത്തിപ്പൊളിക്കാൻ പാട്? കാണാനില്ല. ബംഗാളിൽ നിന്ന് പണിക്ക് വന്ന മോട്ടോ 26 വയസ്സ് കാണാനില്ല. നീ എന്താ തപ്പുണ്ടത്? കാണാനില്ല എന്ന് പറഞ്ഞ് കൊടുക്കാൻ എന്ന ഫോട്ടോ കാണാനില്ല. തൊഴിൽ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഭിരാമി പാവുബജി പെരുമ്പാവൂർ, സനൂജ കപ്പട സെന്റർ ആലുവ, ഷീജ മീട്ട പാൻകുട്ടുമശ്ശേരി. തൊഴിൽ വാർത്തകൾ. 6 മാസം ഗ്യാരണ്ടിയുള്ള പാലത്തിന്റെ പണിക്ക് 60 ജോലിക്കാരെ ആവശ്യമുണ്ട്. അതേത് പാലമെന്ന് മനസ്സിലായ? മരണ വീടുകളിലേക്ക് കറിയാൻ വേണ്ടി ബംഗാളി യുവജനങ്ങളെ ആവശ്യമുണ്ട്. ഉച്ചത്തിൽ കരയുന്നവർക്ക് 500 രൂപ, ഒച്ചയില്ലാതെ കരയുന്നവർക്ക് 200 രൂപ. ന്യൂസും സേട്ടന് ഇഷ്ടപ്പെട്ടില്ല. എടാ ന്യൂസ് അല്ല, നമുക്ക് റീച്ച് കിട്ടുന്ന എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? റീച്ച് നിർത്തിക്ക. അല്ല, ഫുഡ് എത്ര പേർക്ക് വേണം? ഫുഡ് എത്ര പേർക്ക് വേണം? ഫുഡ് സേട്ട ഉണ്ടാക്കണ്ട, ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്താ വിഷയം? ഞാൻ എന്റെ പെണ്ണുമ്പളുടെ കെട്ടുതാല് പണയം വെച്ചാ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അവിടെ രണ്ടുപേരും നാറ്റ കേസ് വല്ലതും കൊണ്ടുവന്ന് ഇറങ്ങിക്കോളുന്ന പട്ടി അടിച്ചോ നീ? എന്റെ സേട്ട അതല്ല പറഞ്ഞത്, ഞങ്ങളുടെ കപ്പട അവിടെ കരുതി നാരിനു മണം വാടാ. അതുകൊണ്ട് അതെടുത്ത് കത്തിക്കുമെന്നാണ് അവള് പറയുന്നത്. ഇതെടുത്ത് കത്തിക്കുമോ? കത്തിക്കുന്നു.